എന്റെ ഉണ്ണിക്കണ്ണന്റെ കാര്യം ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഒരു നാണം. പറസിദു, എടാ നീ ടി വി കണ്ടോ? ഇല്ല, ടി വിയിൽ എന്താ വിശേഷം? എടാ, ന്യൂസ് ചാനലുകളിൽ നീതുവിന്റെ പ്രസ് കോൺഫറൻസ് നടക്കുക, ലൈവായി. നീ അവളെ ചതിച്ച് ഗർഭിണിയാക്കിയെന്നും കുടുങ്ങുമെന്നായപ്പോ അവളെ ആക്രമിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നും ഒക്കെയാ അവളുടെ ആരോപണം. എന്താ കണ്ടേട്ട? ഹലോ, ഹലോ, എന്താ കണ്ടേട്ട? കണ്ണ, എന്താ പ്രശ്നം പറ. നീ ഇത് വീണ്ടും ചതിച്ചു. കോളിളക്കം സൃഷ്ടിച്ച മീറ്റു വെളിപ്പെടുത്തലുകൾ, പ്രമുഖരുടെ ഉറക്കം കെടുത്തുന്നതിനിടയിൽ നടൻ ജീവയ്ക്കും ഭാര്യയ്ക്കുമെതിരെ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ച് പ്രമുഖ മോഡലും നടിയുമായ നീതു രംഗത്ത് വന്നിരിക്കുന്നു. ഹോസ്പിറ്റലിൽ നടക്കുന്ന പത്രസമ്മേളനത്തിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക്. ജീവയെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ 3 വർഷങ്ങളായി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചത്. ജീവ വിവാഹത്തിനല്ലേ, അയാളുടെ ഭാര്യയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ആദ്യം അറിഞ്ഞത് പോലും കാവ്യായിരുന്നു. അബോർട്ട് ചെയ്യാൻ പലവട്ടം അവളെന്നെ നിർബന്ധിച്ചു. ഞാനതിന് വഴങ്ങാതെ വന്നപ്പോ കുഞ്ഞു ജീവയുടേതല്ലെന്നും ഞാൻ മോശം സ്ത്രീയാണെന്നും അവൾ പറഞ്ഞുണ്ടാക്കി. ജനിക്കുന്ന കുഞ്ഞിന് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നോ? ഞാൻ ആവശ്യപ്പെട്ടു. ഒരു ടെസ്റ്റും വേണ്ട, കുഞ്ഞ് എന്റേതാണെന്ന് അറിയാമെന്ന് ജീവ പറഞ്ഞിട്ടും ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇതാ കണ്ടോ, ഞങ്ങളുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാനും ജീവയും നൽകിയ സമ്മതപത്രമായത്. മീഡിയയ്ക്ക് ഇതിന്റെ കോപ്പി തരാ ഞാൻ. ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെട്ടത് അവളാണത്ര, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പോലും. പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്ത യക്ഷി. കുഞ്ഞിന്റെ അച്ഛൻ ജീവ തന്നെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പേപ്പറിൽ സൈൻ ചെയ്യോ? നിങ്ങൾ തന്നെ പറ. എന്റെ കുഞ്ഞിന് ഡി എൻ എ ടെസ്റ്റ് നടന്നിരുന്നെങ്കിൽ അത് ജീവയുടെ കുഞ്ഞു തന്നെയാണെന്ന് തെളിഞ്ഞാണ്. മുഖം ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ കാവ്യ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി. കാവ്യച്ചി, എന്റെ കാവ്യച്ചി ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. ഇത് ചതിയ മോളെ. ഈശ്വരമഠത്തെ ദ്രോഹിച്ച 3 ക്രിമിനലുകളെ ചേട്ടൻ പുറത്താക്കിയതിനുള്ള തിരിച്ചടിയ. കൊട്ടേഷൻ കൊടുത്ത് ആരെങ്കിലും കൊണ്ട് സ്വന്തം ഗർഭം ഇല്ലാതാക്കിയത് നീതു തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്താ ചേച്ചി പ്രയോജനം? ചേട്ടന്റെ സ്റ്റാർഡം തകർക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ ഏതെങ്കിലും അമ്മ തയ്യാറാവൂ? ചേട്ടന്റെ ഇമേജ് നശിപ്പിക്കാൻ മാത്രമല്ല അവളുടെ ലക്ഷ്യം. പിന്നെ അവള് പറഞ്ഞത് കേട്ടില്ലേ, ലക്ഷ്യം നമ്മുടെ കാവ്യച്ചിയാ. ക്രിമിനൽ കുറ്റ അവള് നമ്മുടെ കാവ്യച്ചിക്ക് മേൽ ആരോപിച്ചിരിക്കുന്നത്. അമ്മേ മുത്തശ്ശന ഇത് അറിയുമ്പോ എന്ത് സംഭവിക്കുന്ന എന്റെ പേടി. എന്നെ ആക്രമിച്ച ആളുടെ നാവിൽ നിന്ന് തന്നെയാ ഞാൻ ആ സത്യം അറിഞ്ഞത്. കാവ്യ, കാവ്യ അയാളെ പറഞ്ഞു വിട്ടതെന്ന സത്യം. എന്റെ മഹേശ്വര, ഞാൻ എന്തായി കേൾക്കുന്നു? Thank you.
ശുദ്ധ നുണ. അല്ലാതെ വേറെന്താ? കുഞ്ഞ് വേറൊരുത്തൻ്റെതാണെന്ന് നമ്മൾ അറിഞ്ഞോടെ വ്യത്യന്തരം ഇല്ലാതായി. ഇവള് തന്നെയാവും ആ കുഞ്ഞിനെ നശിപ്പിച്ചത്. നിങ്ങൾ ജീവിയുടെ വീട്ടിൽ ഭാര്യയെ പോലെ കഴിയുകയാണെന്ന് മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് നിങ്ങളത് നിഷേധിച്ചിരുന്നു. കല്യാണത്തിന് ശേഷം നിങ്ങൾ ജീവയെ കണ്ടിട്ട് പോലുമില്ലാന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതൊക്കെ ജീവ എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതായിരുന്നു സർ. അങ്ങനെ പറഞ്ഞ ഇമേജ് സംരക്ഷിച്ചില്ലെങ്കിൽ എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലൂന്നായിരുന്നു ഭീഷണി. വെള്ളിത്തിരയിലെ ഉദാത്തമായ നായകനെ മാത്രമേ നിങ്ങൾക്കറിയൂ. ആ ജീവയുടെ ഇരട്ട മുഖങ്ങളെല്ലാം കണ്ടിട്ടുള്ളവളാ ഞാൻ. എന്നെ പോലെ അയാളെ അറിഞ്ഞിട്ടുള്ളവർ വേറെ ഉണ്ടാവില്ല. അമ്മയോ, ഇതൊക്കെ കേട്ടിട്ടുള്ള വിളിയോ? തൽക്കാലം എടുക്കണ്ട മോളെ. ഇത്ര നാള് നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ അച്ഛമ്മേ? ഞാൻ സംസാരിച്ചോളാം. ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇതിനകം തന്നെ പരാതി നൽകി കഴിഞ്ഞു. എന്റെ കുഞ്ഞിനെ കൊന്നവളോട് ഒരൊത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. അവൾ അഴിയെണ്ണണം. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും. ഹലോ, നിങ്ങളെപ്പോലെ തന്നെ ഇതൊക്കെ ടി വിയിൽ കണ്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ. വിശദമായിട്ട് ഞാനത് അന്വേഷിക്കട്ടെ, എന്നിട്ട് എന്താ നടന്നതെന്ന് പറയാം. ശരി, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയാം. കലാക്ഷേത്രയിൽ എല്ലാവരും വിവരം അറിഞ്ഞ് ആകെ ഭയന്നിരിക്കും. പത്രക്കാരുടെ മുന്നിൽ ഇരുന്ന് നീതു വിളിച്ചു പറഞ്ഞതൊക്കെ പച്ചക്കള്ളവാണെന്ന് അമ്മയോടും മുത്തശ്ശനോടും പറഞ്ഞില്ലേ നീ? പറഞ്ഞു. ഇന്നലെ തന്നെ ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ വിശദമായിട്ട് അമ്മയോട് പറഞ്ഞിരുന്നതുകൊണ്ട് കണ്ണേട്ടൻ തെറ്റുകാരനല്ലാന്ന് ഇപ്പൊ അമ്മയ്ക്കും ബോധ്യമായി. പക്ഷേ ഗുരുതരമായ ആരോപണം എനിക്കെതിരെയല്ലേ. അതാ അമ്മയുടെ പേടി. ആ പേടി സേതുവിന് മാത്രമല്ല, എനിക്കുണ്ട് മോളെ. ഇത്തരം കാര്യങ്ങൾ പെണ്ണ് പറയുന്നത് എല്ലാരും വിശ്വസിക്കും. നാട്ടുകാരെന്ത് ധരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നീതിയും നിയമവും വരെ നിനക്കെതിരാവില്ലേ മോളെ? ആവും. പക്ഷേ എന്തടിസ്ഥാനത്തില് എനിക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നത്? നീതുവിനെ ആക്രമിച്ചതിന് പിന്നിൽ ഞാനാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ അവൾക്ക് പറ്റൂ? പോലീസുകാർ അന്വേഷിക്കട്ടെ. എന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണവും ഞാൻ നൽകാം. വൈകാരികമായി സമൂഹത്തിൽ മുതലെടുപ്പ് നടത്താനും കുറച്ചു കാലത്തേക്ക് എന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനും മാത്രമേ അവൾക്ക് കഴിയൂ. എന്റെയും കണ്ണേട്ടന്റെയും നിരപരാധിത്വം തെളിയുന്നതോടെ ഇന്ന് പത്രസമ്മേളനത്തിൽ അവള് വിളിച്ചുകൂവിയ വാക്കുകൾ അവൾക്ക് തന്നെ ദോഷകരമായി വരും. അച്ഛമ്മ നോക്കിക്കും. പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ചില സിനിമാക്കാരുടെയും പൗരപ്രമുഖരുടെയും വിളിയാ സഹിക്കാൻ പറ്റാത്തത്. ആദ്യം കട്ട സപ്പോർട്ടിൽ തുടങ്ങും, പിന്നെ ഉപദേശം, അത് കഴിഞ്ഞാ കുറ്റപ്പെടുത്തല്. എനിക്കിനി മറുപടി പറയാൻ വയ്യ. തൽക്കാലം നീ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകണ്ണ. പാടില്ല, വിളിക്കുന്നവരോടൊക്കെ കണ്ണേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന മറുപടി കൊടുക്കണം. ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ ഇവരൊക്കെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞു പരത്തും. ആ പറയ വിമല. ഏയ്, എനിക്കൊരു ഭയവുമില്ല, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെന്തിന് ഞാൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കണം? കേസ് വരാൻ പോകുന്നത് അവൾക്കെതിരെയാ, മാനനഷ്ടത്തിന്. സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു മനുഷ്യന്റെ ഭാര്യയാണ് ഞാൻ. എന്റെ മാനത്തിന്റെ വില എന്താണെന്ന് അവളും അവളുടെ പിന്നിലുള്ളവരും അറിയാൻ പോകുന്നതേയുള്ളൂ. ശരി വിമല. ഡേ, ഇതുപോലെ അങ്ങ് സംസാരിച്ചാൽ മതി എല്ലാവരോടും.
പിന്നെ ആരും നമ്മുടെ ദുരന്തം അന്വേഷിക്കാൻ വിളിക്കില്ല കണ്ണേട്ട. ഹലോ മിസ്റ്റർ, ഗേറ്റ് തുറക്കണം, ഞങ്ങൾക്ക് ജീവിയെ കാണണം. ഏട്ടനിപ്പം മീഡിയ കാണാൻ താല്പര്യമില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും. ജീവിക്കൊന്നും പറയാനില്ലെന്ന് കരുതി ഞങ്ങളൊന്നും ചോദിക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അയാളുടെ പൂർവ്വകാമുകിയും മോഡലുമായ നീതു ആരോപിച്ചിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. അവള് പറയുന്നൊക്കെ പച്ച കള്ളവാണ്. അവളും ഏട്ടനും തമ്മിൽ ഒരിക്കലും അരുതാത്തൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അത് നിങ്ങളല്ലല്ലോ സാർ പറയേണ്ടത്, ജീവയല്ലേ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ജീവ സാറിന് ഒന്ന് വെറുതെ വിട്. ജീവയുടെ വൃത്തികളിൽക്ക് സൈഡ് നിൽക്കുന്നത് നിങ്ങളാണ് ശിവ. ഒരിക്കൽ ഞാൻ വാർത്ത കൊടുത്തപ്പോൾ വ്യാജ വാർത്തയാണെന്നും പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് ജീവയെ രക്ഷിച്ചോണ്ട് പോയത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ ഒന്നും നിങ്ങൾ വിളിക്കണ്ട, അവര് വന്നോളും. നിങ്ങൾക്ക് ജീവ വിളിക്കാൻ വയ്യിൽ വേണ്ട, അയാളുടെ ഭാര്യയെ വിളിക്ക്. നീതുവിനെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി അവരല്ലേ? അതും ജീവയുടെ അടവായിരിക്കും. ഭാര്യയെ മുന്നിൽ നിർത്തി കുറ്റകൃത്യം ചെയ്ത് ജീവ തന്നെയായിരിക്കും. ആരാവശ്യം പറഞ്ഞ പല്ലടിച്ച് താഴെ. മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു. എന്താ പ്രശ്നം? ജീവയെ കാണാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല. ആരും ബഹളം വെക്കരുത്. വിഷയത്തിൽ ജീവയുടെ പ്രതികരണം ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഞങ്ങൾക്ക് പ്രതികരണമല്ല വേണ്ടത്, ജീവയെ മിസ്സിസിനെയും കാണണം. ഇത്രയും നീചവും ഗുരുതരവുമായ ആരോപണം ഉന്നയിച്ചിട്ടും ജീവ എന്താ പുറത്തു വരാത്തത്? സ്വയം ന്യായീകരിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പോഴല്ലേ പ്രതികരിക്കേണ്ടത്? ഓക്കെ ഓക്കെ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. അയാൾ പ്രതികരിക്കേണ്ട സമയം തന്നെയാണിത്. പക്ഷേ എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകുന്നവർ നമുക്കിടയിലില്ലേ? നിങ്ങൾക്കിടയിലില്ലേ? ചെറുപ്പം മുതൽ ജീവ എനിക്കറിയാം. ഒരു തൊട്ടാവാടിയ, ഒരു പെണ്ണിൻ്റെ പ്രീ പ്ലാൻഡായ ചതിയിൽ ഹൃദയം നുറങ്ങിയിരിക്കുകയായിരിക്കും. അയാൾക്ക് ഇത്തിരി സാവകാശം കൊടുക്ക്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം അയാൾ മറുപടി തരും. ഇത്തിരി സംയമനം കാട്ടൂ. നിങ്ങൾ ഈ പറയുന്ന സെന്റിമെന്റ്സ് ഒന്നും ജീവയെ അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മീഡിയയോടെ നിന്നും തികഞ്ഞ ദാർഷ്ട്യത്തോട് മാത്രമേ അയാൾ പെരുമാറിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരവസരം വരുമ്പോൾ ഞങ്ങൾ മാത്രം സംയമനം പാലിക്കണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. പ്ലീസ് പ്ലീസ്. ഇവരെ ഏട്ടനെ ഏട്ടൻ ടാർഗറ്റ് ചെയ്തിരിക്കോ സിദ്ധു? വൈരാഗ്യം മനസ്സിൽ വെച്ചാൽ പെരുമാറുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങൾ എന്ത് ടാർഗറ്റ് ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്നത്? നീതി നിഷേധിക്കപ്പെട്ടവരൊപ്പം നിൽക്കുന്നത് എങ്ങനെ വൈരാഗ്യമാകുന്നത്? പ്ലീസ് പ്ലീസ്, നിങ്ങൾ ദയവേ ബഹളം വെക്കരുത്. ഞാൻ അകത്ത് പോയി ജീവിയോട് സംസാരിക്കാം, എന്നിട്ട് അയാളെ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരാം. പോരെ. അല്ല, നിങ്ങൾ പറഞ്ഞ അയാൾ പുറത്തു വരൂ. ഈ ലോകത്ത് ആർക്കെങ്കിലും അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അതെനിക്കാണ്. ഞാൻ അവനോട് സംസാരിക്കാം. ശിവ, ഗേറ്റ് തുറക്കു. ശിവ, സിദ്ധാർത്ഥ്, ഗേറ്റിന് പുറത്ത് മീഡിയക്കാർ വന്ന് ബഹളം കൂട്ടുന്നുണ്ട്. എന്തിനാ അവര് വന്നിരിക്കുന്നത്? എന്റെ ശവം കൊത്തിപ്പറിച്ച് പങ്കിട്ടെടുക്കാനോ? നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? വന്നതിന്റെ ബാക്കി നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? വന്നതിന്റെ ബാക്കി ആത്മധൈര്യത്തോടെ തന്നെ ഞാൻ നേരിടാം. പക്ഷെ ഒന്ന് പറഞ്ഞതാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീതുവിനെ കൊല്ലണോ? വേണ്ടി വന്ന അതിനും തയ്യാറാ ഞാൻ. ഒരാളെ ഇല്ലാതാക്കുന്നതിലൂടെ നിനക്കൊരു സ്വസ്ഥ ജീവിതം കിട്ടുമെങ്കിൽ ഞാനത് നേരത്തെ ചെയ്യുമായിരുന്നില്ലേ? ചാനലുകളൊക്കെ നിങ്ങളും കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു. നീതുവിന്റെ വ്യൂ പോയിന്റിലൂടെ മാത്രമാ വാർത്ത അവതരിപ്പിക്കപ്പെടുന്നത്. അത് നമുക്ക് അപകടമാ. സംഭവം നടന്ന ആദ്യ മണിക്കൂറുകളിൽ അത് സ്വാഭാവികമാണ് സിദ്ധാർത്ഥ്. ഇരയായി മുമ്പിൽ നിൽക്കുന്നവരുടെ ഭാഗം മാത്രമേ മീഡിയ കേൾക്കൂ. യഥാർത്ഥ ഇരകൾ വേറെയാണെന്ന് ബോധ്യമായാലും അവരത് കണ്ടതായിട്ട് നടിക്കില്ല. പിന്നെ ഈ കേസിൽ വേട്ടക്കാരുടെ സ്ഥാനത്ത് അവർക്ക് വീണ് കിട്ടിയിരിക്കുന്നത് ഒരു സെലിബ്രിറ്റിയും ഭാര്യയും അല്ലേ?
അവരത് പരമാവധി ആഘോഷിക്കും. ഏതോ ഒരു ചാനൽ ഈശ്വരമഠത്തിന്റെ അവിഹിത പാരമ്പര്യം വരെ കണ്ടെത്തി. അച്ഛന്റെ പിന്നാലെയാണ് മകൻ സഞ്ചരിച്ചതെന്ന് വാർത്ത കൊടുത്തു. അതും കാണേണ്ടി വന്നു എനിക്ക് ഈ ജന്മത്തിൽ. ഞാൻ അറിഞ്ഞു വച്ചമ്മേ, ഇന്നലെ ശിവാനിയൻ തുനിഞ്ഞിറങ്ങിയിരിക്കുവല്ലേ, നമുക്ക് എങ്ങനെ തടുക്കാൻ പറ്റും? എന്തായാലും നമ്മുടെ ഭാഗം മീഡിയയുടെ മുന്നിൽ ക്ലിയർ ആക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. അതിന് ജീവ യാഥാർത്ഥ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നേരിടാൻ തയ്യാറാവണം. കണ്ണേട്ടൻ എന്ത് ചെയ്യണമെന്നാ സിദ്ധാർത്ഥ് പറയുന്നത്? ഇവിടെ ഇങ്ങനെ തകർന്ന് തളർന്നിരിക്കാതെ മീഡിയയുടെ മുമ്പിലേക്ക് ചെല്ലണം. നീതു പറയുന്നതൊക്കെ കളവാണെന്നും അവളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും പറയണം. അവരതൊന്നും സമ്മതിച്ചു തരില്ല. ഞാനും അവളും ഒരുമിച്ചുള്ള പഴയ ക്ലിപ്പിംഗ്സ് വരെ കാട്ടിയല്ലേ അവരെനിക്കെതിരെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ക്ലിപ്പിംഗ്സ് നാണമുണ്ടോളാ എന്റെ മുമ്പിൽ വെച്ചത് പറയാൻ. അമ്പൂറ്റി പോലൊരു പെങ്കൊച്ചു കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ഒരു പൂതനയുടെ ക്ലിപ്പിംഗ്സ് ഉണ്ടാക്കാൻ പോയിരിക്കുന്നു. അമ്പൂറ്റി പോലൊരു പെങ്കൊച്ചു കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ഒരു പൂതനയുടെ ക്ലിപ്പിംഗ്സ് ഉണ്ടാക്കാൻ പോയിരിക്കുന്നു. ഇത് നമ്മൾ പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയും കടന്നു പോകേണ്ട നിമിഷങ്ങളല്ല അച്ഛമ്മ. നമ്മുടെ പൂർണ്ണ പിന്തുണ കണ്ണേട്ടന് വേണം. എനിക്കറിയാം മോളെ, എന്നാലും എന്റെ മനസ്സിന്റെ വേദന കൊണ്ട് അച്ഛമ്മ ഇനി ഒന്നും പറയുന്നില്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് നേരെ, നമ്മുടെ ഭാഗം നമ്മൾ മീഡിയയോട് പറയണം കണ്ണേട്ട. എനിക്കൊന്നിനും വയ്യ കാവ്യ, എന്റെ ശരീരവും മനസ്സും ഒക്കെ തളർന്നിരിക്കുക. എങ്കിൽ കണ്ണേട്ടിന് വേണ്ടി ഞാൻ സംസാരിക്കട്ടെ. നീതുവിന്റെ ആരോപണം അവളുടെ ഗർഭം അലസിപ്പിച്ചതിന് പിന്നിൽ ഞാനാണെന്നല്ലേ, അപ്പൊ പിന്നെ ഞാനല്ലേ മീഡിയ കാണേണ്ടത്? മീഡിയക്ക് ഇപ്പൊ പ്രധാനം നീതുവിന് നേരെ നടന്ന ആക്രമണമല്ല. ആക്രമണം അവർക്ക് പരിഗണനാ വിഷയം പോലും അല്ല. ഇതിനു പിന്നിലുള്ള സ്പൈസി മസാലയിൽ അവരുടെ കണ്ണ്. യെസ്, അവരുടെ ടാർഗറ്റ് നീതുവിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിയിൽ മാത്രമാണ്. അതായത് അവർ സംശയിക്കുന്നത് എന്റെ ഭർത്താവിലാ അല്ലേ? അതെ. അപ്പോ എരിവും പുളിയും ചൂടും ചൂരുമുള്ള ഒരു ഇരയെ ഇട്ടുകൊടുത്താൽ ആ ടാർഗറ്റ് മാറ്റിപ്പിടിക്കാൻ നമുക്ക് പറ്റും. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ എന്തായാലും മീഡിയയെ കാണാൻ തന്നെ തീരുമാനിച്ചു കണ്ണേട്ട. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഇന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് കണ്ണേട്ടന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നമുക്ക് പൊളിക്കാൻ പറ്റും. എങ്ങനെ ഒക്കെ പറയാം. ഞാൻ ആദ്യം പുറത്തു നിൽക്കുന്ന മീഡിയക്കാരെ ഒന്ന് കാണട്ടെ. എനിക്ക് തനിച്ച് പോണ്ട, ഞാനും വരാം. കണ്ണേട്ടനും വരുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും ഞാൻ നിർബന്ധിക്കില്ല. ഞാൻ വരും, നീ വാ. ഈശ്വര, ഇനി ആവത്തൊന്നും വരുത്തന്നെ. നീതുവുമായി അരുതാത്ത ബന്ധമുണ്ടെന്ന കാര്യം ഇനിയും നിഷേധിക്കാൻ ജീവിക്ക് പറ്റൂ. നീതുവുമായി അരുതാത്ത ബന്ധമുണ്ടെന്ന കാര്യം ഇനിയും നിഷേധിക്കാൻ ജീവിക്ക് പറ്റൂ. നടന്ന സംഭവത്തിൽ നീതു ആരോപിക്കുന്ന പ്രതി ഞാനാണ്, എന്റെ ഭർത്താവല്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ എന്നോട് മതി. നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനാണ്. നിങ്ങളുടെ ഭർത്താവിനെ നീതുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു? അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഗർഭിണിയായ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നാണ് എന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ഇത്രയും ഗൗരവമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? അതല്ലേ സമൂഹം ചർച്ച ചെയ്യേണ്ടത്? ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ജീവിക്ക് നീതുമായിട്ടുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അല്ലേ? അപ്പോ അതും ചർച്ച ചെയ്യണ്ടേ?
എനിക്ക് അവളുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല. പിന്നെ എങ്ങനെയാണ് ആ കുട്ടി നിങ്ങളിൽ നിന്ന് പ്രഗ്നന്റായത്? ഇത്തരം മുൻവിധിയോടെ ജീവിയെ വിചാരണ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇദ്ദേഹത്തെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകും. പറയാനുള്ളത് പറഞ്ഞിട്ടേ നമ്മൾ പോകൂ സിദ്ധാർത്ഥ്. എങ്കിലാദ്യം ജീവ, നീതുവുമായിട്ടുള്ള അരുതാത്ത ബന്ധത്തെ കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ എന്താ എന്റെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? വാർത്തയിൽ എരിവും പുളിയും കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഹിതകരമാകുന്ന രീതിയിൽ ഇല്ലാത്ത ബന്ധം ഉണ്ടെന്ന് സമ്മതിക്കണോ ഇദ്ദേഹം? പിന്നെ സുപ്രീം കോടതി വിധി വന്നതൊന്നും അറിഞ്ഞില്ലേ? അരുതാത്ത ബന്ധം ഇന്നൊന്നും ഇപ്പോഴില്ല. അപ്പൊ ഭർത്താവിന്റെ അവിഹിത ബന്ധം നിങ്ങൾ ന്യായീകരിക്കണോ? അങ്ങനെയൊന്നും ഉണ്ടെങ്കിലല്ലേ ന്യായീകരിക്കാനും എതിർക്കാനും പറ്റൂ. എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റൊരു പെണ്ണു ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ലെന്നാണ് എന്റെ വിശ്വാസം. കാവ്യ ഇത്രയും സ്ട്രോങ് ആയി ജീവയെ വിശ്വസിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒരു അഡ്വക്കേറ്റ് കൂടിയായി ഈ കുട്ടി ഭർത്താവിനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നത് ആരോപണത്തിൽ ഒരു കഴമ്പും ഇല്ലാത്തത് കൊണ്ടാ. ജീവ ഭീഷണിപ്പെടുത്തി ഭാര്യയെ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചതുമാകാമല്ലോ. ഇനി ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഏട്ടനകത്ത് പോ. ഇവരെങ്ങനെ കൈകാര്യം ചെയ്യണം എനിക്കറിയാം. പോകാം. അതിനു മുൻപ് ഒരു കാര്യം കൂടി എനിക്ക് ഇവരോട് പറയാനുണ്ട്. കാവ്യയാണ് നീതുവിന് കൊട്ടേഷൻ കൊടുത്തതെന്ന് വ്യക്തമായ സൂചന ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇന്ന് രാത്രിക്ക് മുൻപ് നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ രംഗത്തെത്തിയിരിക്കും.